മാന്യ മഹാജനങ്ങളെ, ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന് ശേഷം, തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞാൻ റഷ്യയിൽ പോയിരുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞിട്ടാണ് പോയത്. നമ്മുടെ സച്ചിൻ ദേവ് MLA എനിക്കെതിരായിട്ട് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അറസ്റ്റ് ഭീഷണി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ പറ്റുമെങ്കിൽ കസാക്കിസ്ഥാനിൽ ഒരു രാഷ്ട്രീയ അഭയം തേടാൻ, അല്ലെങ്കിൽ വ്ളാഡിമിർ പുട്ടിനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുമായിട്ടാണ് ഞാൻ പോയത്. പോയ കൂട്ടത്തിൽ മോസ്കോയും സെൻറ്റ് പീറ്റേഴ്സ്ബർഗും ഒക്കെ കണ്ടു എന്നുള്ള വേറെ കാര്യം. ഇവിടെ വന്നപ്പോഴത്തേക്കും കേരള ഹൈക്കോടതി എനിക്ക് അനുകൂല ഉത്തരവ് തന്നുകൊണ്ട് അറസ്റ്റ് ഉണ്ടായില്ല. ഞാൻ പറയാൻ വന്നത്, മോസ്കോയിൽ ചെന്ന് ഇറങ്ങിയത് മെയ് 8 മെയ് 9 നേരം വെളുത്ത് കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കില്ല. മോസ്കോ നഗരത്തിലെമ്പാട് ചുമന്ന കൊടികളാണ്. ഞാൻ വിചാരിച്ചു നമ്മുടെ പാർട്ടിക്കാർ പിന്നെ അധികാരം തിരിച്ചു പിടിച്ചായിരിക്കും. വ്ളാഡിമിർ പുട്ടിൻ്റെ സ്ഥാനത്ത് സഖാവ് ഗെന്നഡി സുഗാനോവായിരിക്കും ഇന്നു മുതൽക്ക് റഷ്യൻ പ്രസിഡൻറ്റ് എന്നാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഇപ്പോഴും പുട്ടിൻ തന്നെയാണ് പ്രസിഡൻറ്റ്, സുഗാനോവ് പ്രതിപക്ഷ നേതാവ് മാത്രമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ എന്ത് ഇവിടെ കംപ്ലീറ്റ് ചുവന്ന കൊടി എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ന്, അതായത് മെയ് 9 റഷ്യ 2 ജയിച്ച ദിവസമാണ്. 1945 മെയ് 9 ബെർലിൻ കീഴടങ്ങിയത്, അതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് ഇന്ന് മോസ്കോയിൽ. മോസ്കോയിൽ മാത്രമല്ല റഷ്യയിലെമ്പാടും വലിയ ആഘോഷമാണ്. ആലോചിച്ചപ്പോൾ ശരിയാണ്, കാരണം ലോകയുദ്ധത്തിൽ തോറ്റ ജർമ്മനിയോ ഇറ്റലിയോ അല്ലെങ്കിൽ ആറ്റം ബോംബ് വന്ന് വീണ ജപ്പാനിലോ അല്ല ഏറ്റവും അധികം ആൾനാശം ഉണ്ടായത് റഷ്യയിലാണ്. ഒരു കുടുംബത്തിൽ മിനിമം ഒരാളെങ്കിലും വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചില കുടുംബങ്ങൾ യുദ്ധത്തോടി പരിപൂർണമായിട്ട് ഇല്ലാതായിട്ടുണ്ട്. അത്രയധികം ആൾനാശം റഷ്യയ്ക്ക് സഹിക്കേണ്ടതായിട്ട് പോകും. അതുകൊണ്ട് ഈ യുദ്ധം എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ ഉണങ്ങാത്ത ഒരു മുറിവായിട്ട് നിൽക്കുകയാണ്. യുദ്ധത്തിൻ്റെ ജയം എന്ന് പറയുന്നത് അത്രയും മധുരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അവിടെ വലിയ സൈനിക പരേഡൊക്കെ നടക്കുന്നുണ്ട്. അതിലേക്കാൾ ഉപരിയായിട്ട് ഈ പരേഡ് കാണാൻ വരുന്ന ആളുകൾ, അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോഡിൻ്റെ അരികിൽ എല്ലായിടത്തും ചുവന്ന കൊടികളിൽ നിന്ന് മാത്രമല്ല, മെയ് 9 എന്ന് എഴുതിയ വലിയ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. റോഡരികിലുള്ള എല്ലാ ടെലിവിഷൻ സെറ്റുകളിലും വലിയ സെറ്റുകൾ വെച്ചിട്ടുണ്ട്. അതിലൊക്കെ പരേഡിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്, നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡ് പോലെ. അതിലുപരി ഇതിൽ പങ്കെടുത്ത് വീരമൃത്യു വരിച്ച സൈനികരുടെ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. ഓരോ ആളുകൾ പങ്കെടുക്കാൻ വരുന്നവർ അവരുടെ കുടുംബത്തിൽ നിന്ന് യുദ്ധത്തിൽ പോയി മരിച്ച ആളുകളുടെ പടമുള്ള ബോർഡുകൾ കയ്യിൽ എന്നിക്കൊണ്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ വളരെ വികാരപരമായ ഒരു കാഴ്ചയാണ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. അവിടെ സോവിയറ്റ് യൂണിയൻ്റെ പതാക പറപ്പിക്കുന്നത് യുദ്ധം നടക്കുന്ന സമയത്ത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ച ആളുകളെയും കൂട്ടത്തിൽ കണ്ടു. അങ്ങനെ ഈ മോസ്കോ എമ്പാട് ചുമന്ന് തുടുത്ത് നിൽക്കുന്ന കാഴ്ചയാണ് മെയ് 9 കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇങ്ങനെ യുദ്ധത്തെ വളരെ വികാരപരമായിട്ട് സമീപിക്കുന്നവരാണ് യൂറോപ്യന്മാർ, റഷ്യക്കാർ മാത്രമല്ല. 1918 നമ്മുടെ പ്രളയത്തിന് കുറച്ച് മുമ്പ് ഞാൻ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ അവിടെ ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു. April 24 അൻസാക് ഡേ. അൻസാക്സ് എന്ന് പറഞ്ഞത് ഓസ്ട്രേലിയയുടെയും ന്യൂസിലൻഡിൻ്റെയും സംയുക്ത സൈന്യമാണ്. ഇവർ 1st ലോകയുദ്ധത്തിൽ പങ്കെടുത്ത് ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ടായി. പ്രത്യേകിച്ച് തുർക്കിയിലെ ഗാലിപ്പോളി എന്ന സ്ഥലത്ത് യുദ്ധത്തിൽ പോയപ്പോൾ വലിയ ആൾനാശമുണ്ടായി. അതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് April 24. അന്ന് കാൻബറയിലും മറ്റുമൊക്കെ വലിയ സൈനിക പരേഡുകളുണ്ട്. അതിനേക്കാൾ ഉപരി ഈ ഓസ്ട്രേലിയക്കാർ വളരെ സമാധാന പ്രേമികളായിട്ടുള്ള ആളുകളാണ്, വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നവരാണ്. പക്ഷേ എവിടെ നോക്കിയാലും യുദ്ധത്തിൻ്റെ സ്മാരകങ്ങളാണ്, പ്രത്യേകിച്ച് 1914-18 കാലത്ത് 1st ലോകയുദ്ധത്തിൻ്റെ. ലെസ് വി ഫോർഗെറ്റ് എന്നെഴുതിയ ബോർഡുകൾ എല്ലായിടത്തും കാണാം. മരിച്ച സൈനികരെ മറക്കില്ല എന്നാണ് ഇവർ ഉച്ചയിൽ സ്ഥിരം പ്രഖ്യാപിക്കുന്നത്. അത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് നാണം തോന്നി, കാരണം നമ്മുടെ രാജ്യത്തും ഒരുപാട് ആൾക്കാർ പട്ടാളത്തിൽ പോയിട്ടുണ്ട്, വെടികൊണ്ട് മരിച്ചിട്ടുണ്ട്. എൻ്റെ തന്നെ അമ്മയുടെ വകയിലൊരു അമ്മാവൻ 2nd ലോകയുദ്ധത്തിൽ പങ്കെടുത്ത് മലയിലോ ബർമയിലോ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് ശത്രുവിൻ്റെ വെടിയേറ്റ് മരിച്ച ആളാണ്. പുള്ളി അങ്ങനെ വലിയ ദേശാഭിമാനിയായിട്ട് പോയതല്ല, അന്ന് ദേശാഭിമാനികളാരും യുദ്ധത്തിന് പോയില്ല, ജീവിക്കാൻ നിർത്തിയില്ലാത്തതുകൊണ്ട് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് സൈന്യത്തിൽ ചേർന്ന ആളാണ്. അതുമാത്രമല്ല, പുള്ളി ബ്രിട്ടീഷ് സബ്ജക്റ്റ് പോലും ആയിരുന്നില്ല, പഴയ കൊച്ചി സംസ്ഥാനക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പോലും ആർക്കും ഇപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ധീര സൈനികന്മാരൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഞാൻ ഓർത്തു. പക്ഷേ ആരും ഓർമ്മിക്കത്തില്ല. എനിക്ക് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ അമ്മ പറഞ്ഞ വളരെ മങ്ങിയ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. കുടുംബത്തിലെ മിക്ക ആളുകൾക്കും പുള്ളിയെ ഓർമ്മ തന്നെ, പറഞ്ഞു കേട്ട ഓർമ്മ പോലുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു പൊതുസ്ഥിതി. ഈ ഇന്ത്യ വമ്പിച്ച വിജയം നേടിയ 1900
71 യുദ്ധത്തെപ്പോലും അതിൻ്റെ 50 വാർഷികത്തിൽ നമ്മൾ ഓർത്തു എന്നല്ലാതെ അധികമാരും ഓർക്കത്തില്ല. ഒന്നാം ലോകയുദ്ധത്തിലും രണ്ടാം ലോകയുദ്ധത്തിലും വലിയ പങ്ക് വഹിച്ചതാണ് ഇന്ത്യൻ സൈന്യം. ഒന്നാം ലോകയുദ്ധത്തിൽ ഈ മെസൊപ്പൊട്ടേമിയയിലും സുമേറിയയിലും ഒക്കെ നമ്മുടെ സൈനികർ യുദ്ധം ചെയ്തതാണ്. ഈസ്റ്റ് ആഫ്രിക്കയിൽ യുദ്ധം ചെയ്തതാണ്. അതുപോലെ ഫ്രാൻസിൽ പോയി യുദ്ധം ചെയ്തതാണ്. രണ്ടാം ലോകയുദ്ധത്തെ സംബന്ധിച്ചോളം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്ന എനിക്കറിയില്ല. ലോകത്തെ പിടിച്ചു കുലുക്കി ഏറ്റവും വലിയ ടാങ്ക് യുദ്ധം നടത്തിയത് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ആ ജനറൽ എർവിൻ റോമൽ നയിച്ച ജർമ്മൻ സൈന്യവും മൗണ്ട് ഗോബറി നയിച്ച ബ്രിട്ടീഷ് സൈന്യവും തമ്മിലാണ്, സഖ്യ കക്ഷികളുടെ സൈന്യവും തമ്മിലാണ്. ആ സഖ്യകക്ഷികളുടെ സൈന്യത്തിൽ നല്ലൊരു പങ്ക് ഇന്ത്യക്കാർ, നമ്മളാരും അത് ശ്രദ്ധിച്ചിട്ടില്ല. എൽ അലാമീനിൽ പോലും വളരെ വീരോചിതമായി പോരാടിയവരാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യം. നമ്മളവർ ഒരിക്കലും ഓർമ്മിക്കുന്നില്ല. 1914-18 കാലത്ത് മരിച്ച സൈനികരുടെ പേര്, അതിലെ വലിയ പരാക്രമികളായിട്ടുള്ള ആളുകളുടെ പേര് ഇന്ത്യ ഗേറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റ് തന്നെ, ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ് ഈ ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ഒരു സ്മാരകമാണ്. രണ്ടാം ലോക യുദ്ധത്തിന് അങ്ങനെ വലിയ സ്മാരകങ്ങളൊന്നുമില്ല. കാരണം കോൺഗ്രസും ഇന്ത്യക്കാർ പൊതുവിലും ബ്രിട്ടീഷുകാർക്ക് വളരെ എതിരായിരുന്നു. ആരും സൈന്യത്തിൽ ചേരരുത്, ഒരു തരത്തിലും സൈന്യത്തെ സഹായിക്കരുത് എന്നുള്ളായിരുന്നു അന്നത്തെ കോൺഗ്രസിൻ്റെ ആ ഒരു ഫത്വ. അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിൽ മരിച്ചവർക്ക് മറ്റു തരത്തിൽ യാതൊരു അംഗീകാരവും ലഭിച്ചില്ല. ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇത് ഇന്ത്യയിലൊരു സ്ഥലത്തും ഈ യുദ്ധത്തിൻ്റെ വിജയം ആഘോഷിക്കപ്പെടുന്നില്ല. എങ്കിലും ഇംഗ്ലണ്ടിൽ യുദ്ധത്തിൻ്റെ വാർഷികം എല്ലാ വർഷവും നവംബർ മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച കൊണ്ടാടുന്നുണ്ട്. ഇത്തവണത്തെ ഒരു സവിശേഷത, ഈ ഒന്നാം ലോകയുദ്ധത്തിലും രണ്ടാം ലോകയുദ്ധത്തിലും കൊല്ലപ്പെട്ട ഇന്ത്യൻ സൈനികരുടെ ഓർമ്മ പുതുക്കുന്ന ഒരു ചടങ്ങ് കേംബ്രിഡ്ജ് സിറ്റി കൗൺസിൽ സംഘടിപ്പിക്കുന്നു എന്നതാണ്. കേംബ്രിഡ്ജിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ, മലയാളിയായ കോട്ടയം ആർപ്പൂക്കരക്കാരനായ ബൈജു തിട്ടാലയാണ് ഇപ്പോൾ അവിടുത്തെ മേയർ. അദ്ദേഹത്തിൻ്റെ പ്രധാന മുൻകൈയിൽ ഇങ്ങനെ ഒരു ചടങ്ങ് ഈ നവംബർ 10 അല്ല, അതിനൊരു ദിവസം മുമ്പ് നവംബർ 9 കേംബ്രിഡ്ജിൽ സംഘടിപ്പിക്കപ്പെടുക. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതുപോലെ ജീവത്യാഗം ചെയ്ത സൈനികരെ ഇന്ത്യക്കാരും ഓർമ്മിക്കുന്നില്ലെങ്കിലും ഇന്ത്യക്കാർ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ബ്രിട്ടനിൽ ഇന്ത്യക്കാരെ ഈ സായിപ്പുമാരെക്കാൾ കൂടുതൽ കറുത്ത വർഗ്ഗക്കാരും ഈ ബ്രൗൺ നിറമുള്ള ആളുകളുമാണ്, പാകിസ്ഥാൻകാരും ഇന്ത്യക്കാരും സിംഹളന്മാരും അതുപോലെ ബംഗ്ലാദേശുകാരും. ഈ രാജ്യങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ, ഈ രാജ്യങ്ങളിൽ നിന്ന് പോയ ആളുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുകയാണ് ഈ സംരംഭത്തിന്. എല്ലാ വിജയവും ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.